കൈരളി ടി എം ഡി സ്റ്റീൽ ബാസ് സിഇഒ അബ്ദുൽ നാസർ അല്പം നിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുന്നു. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കമ്പനിയാണ് കൈരളി ടി എം ഡി ബാസ്. വിപണിയിലെ തുടക്കക്കാരിലൊരാളായ കൈരളി കാലത്തിനൊപ്പം സാങ്കേതിക വിദ്യയും പരിഷ്കരിച്ചുകൊണ്ടാണ് ഈ വികസന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈരളി ടി എം ഡിയുടെ വിജയകഥയിലെ പ്രധാന ഏടുകൾ അത് നമുക്ക് നോക്കാം. ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ് എന്നുകൂടി അന്വേഷിക്കാം. കേരളത്തിൽ വിജയം വരിച്ച സംരംഭങ്ങളിൽ ഒന്നാണ് കൈരളി ടി എം ഡി ബാസ്. നമുക്കപ്പം ചേരുന്നു സിഇഒ കൂടിയായ അബ്ദുൽ നാസർ. ഗുഡ് മോർണിംഗ് അബ്ദുൽ നാസർ. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ. കൈരളി ടി എം ഡി ബാസ് എനിക്കറിയാം നിങ്ങൾ ഒരുപാട് നൂതനമായ സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ അവതരിപ്പിച്ച ഒരു സ്ഥാപനമാണ്. എന്താണ് ഈ കമ്പനി ഇത്ര കാലവും ഇത്രയും വിജയിച്ച് നിൽക്കുന്ന രഹസ്യം? അത് തന്നെയാണോ സാങ്കേതിക സാധ്യതകൾ കാലത്തിനൊപ്പം മാറ്റിയതാണോ? അതെ അതെ, 2001 നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഡോക്ടർ കെ അബ്ദുൽ ഗഫൂറാണ് അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടും ചെയർമാനായിട്ട് ഈ സ്ഥാപനം തുടങ്ങി. ഏകദേശം 2.5 decades കാലത്തിനനുസരിച്ച് ടെക്നോളജി ചേഞ്ചസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സിങ് ചേഞ്ച് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്ന് അത് അതിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വിഷനുമായിട്ടാണ് ശ്രീ കെ അബ്ദുൽ ഗഫൂർ ഈ സ്ഥാപനം തുടങ്ങുന്നതും. 2001 ഒരു ചെറിയ എളിയ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയ ഈ കൈരളി ടി എം ഡി ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്ന ഒരു ബ്രാൻഡായി കൈരളി ടി എം ഡിയെ മാറ്റി മറിച്ചതിന് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ ടെക്നോളജി ഇന്നൊവേഷൻ അഡോപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ വളരെ നിസ്സീമമായ സഹകരണവും ഏത് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള അവരുടെ ത്വരയും ആണ് അത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ കെ അബ്ദുൽ ഗഫൂറിൻ്റെ ഒരു വിഭാവനം ചെയ്ത ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഈ ടെക്നോളജി ഇത്രയും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റായിട്ടും ഏറ്റവും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മോഹൻലാലാണല്ലോ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നത്. അപ്പോൾ ശരിക്കും മോഹൻലാലിനെ നിങ്ങൾ കൈരളി ടി എം ഡി അവതരിപ്പിച്ചു ഞാൻ തെല്ലം നമ്പരുന്നു. പ്രത്യേകിച്ച് ഒരു വട്ടം ലാലേട്ടനൊപ്പം എന്നൊരു പരിപാടി കൂടി കണ്ടു. അപ്പോൾ എന്തായിരുന്നു അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു ലാലിനെ തന്നെ അവതരിപ്പിക്കുന്നത്? അതെ അതെ അതെ, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ അംബാസഡറായിട്ട് ഏറ്റവും ജനകീയനായ ഏറ്റവും ആരാധ്യനായ ശ്രീ മോഹൻലാൽ സാറിന് ലഭിച്ചതാണ് ഈ കൈരളി ടി എം ഡിയുടെ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യം. ഈ എപ്പോക്സി ടി എം ഡി സ്റ്റീൽ ബാർ അത് കഴിഞ്ഞ വർഷം നിങ്ങൾ അവതരിപ്പിച്ചു, അതിൻ്റെ ഒരു വിജയം എങ്ങനെ ഉണ്ടായിരുന്നു? കേരളത്തിലെ മാർക്കറ്റ് അത് അംഗീകരിച്ചോ? എപ്പോക്സി ടി എം ഡിയേക്കാൾ ഉപരി കൈരളി ടി എം ഡി സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഈ ക്വാട്ടർ പ്ലസ് എന്ന റീബാർ ക്രോട്ടഡ് പ്രോസസ്സ്. അതായത് കേരളത്തിലെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് കോസ്റ്റൽ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് നമ്മുടെ കമ്പിക്ക് ഇന്ന് ഫേസ് ചെയ്യുന്നൊരു പ്രയാസം എന്ന് വെച്ചത് തുരുമ്പ് പിടിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതായത് തുരുമ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രതലത്തിലൊരു കോട്ടിംഗ് കൊടുത്തുകൊണ്ട് കമ്പിയുടെ ക്വാളിറ്റികളൊന്നും തന്നെ മാറാതെ ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ക്വാട്ടർ പ്ലസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് കോട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കും, മറ്റു കോട്ടിങ്ങിൻ്റെ ഒക്കെ ഡിസഡ്വൻറ്റേജ് ആയ കോൺക്രീറ്റിനകത്തെ ബോണ്ടിങ് സ്ട്രെങ്ത്ത് ഒട്ടും തന്നെ കുറയാതെ സർഫേസ് പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഒരു കോംപ്രമൈസും ചെയ്യാതെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു കോട്ടിംഗ് ടെക്നോളജിയാണ് ക്വാട്ടർ പ്ലസ്. ഇത് നിരവധി വർഷങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോട്ടിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതും. ഇത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്യുന്ന കൈരളി ടി എം ഡിക്ക് ഒരു ഫെതർ ക്യാപ്പ് പോലെ ക്വാട്ടർ പ്ലസ് ചെയ്യുന്നത് കൊണ്ട് ബിൽഡ് അവർ നിർമ്മിതികൾക്ക് അവരുടെ ലൈഫ് 10 times വർദ്ധിക്കുമെന്നുള്ളതാണും. മാത്രവുമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതും അഭിമാനപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. ടി എം ഡിക്ക് ഇപ്പോൾ പാലക്കാട് ഫാക്ടറി ഉണ്ടെന്ന് അറിയാം, സേലത്തും നിങ്ങൾ തുടങ്ങി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒരുപാട് ജീവനക്കാരുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് വളർത്താൻ കഴിഞ്ഞോ? അതെ അതെ, ഏകദേശം 1500 തൊഴിലാളികളുണ്ട് നമ്മുടെ പാലക്കാട്ടിലെ സ്ഥാപനവും സേലത്തുള്ള സ്ഥാപനവും അടക്കം. ഇനി സൗത്ത് ഇന്ത്യയിൽ 2-3 ഫാക്ടറികളിലേക്കും നമ്മൾ പ്രൊഡക്ഷൻ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഏകദേശം 1.5 lakh tons ഒരു ഒരു വർഷത്തെ നമ്മുടെ ഉൽപ്പാദനശേഷി. അത് അതിൻ്റെ ഇരട്ടിയാക്കാനാണ് അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
താങ്കളുടെ ഒരു അവകാശത്തിൽ മറ്റുള്ള ടി എം ഡി സ്റ്റീൽ ബാറുകൾ നിന്ന് കൈരളി അവതരിപ്പിക്കുന്ന ടി എം ഡി സ്റ്റീൽ ബാറുകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഉപഭോക്താവ് ചോദിക്കുകയാണ് ഞങ്ങൾ ഇതെന്തിനു വാങ്ങണം എന്ന് ചോദിച്ചാൽ സിഇഒക്ക് എന്താ മറുപടിയാണ് പറയാനുള്ളത്? അതായത് കൈരളി ടി എം ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് എന്നാണ്. നേരെ മറിച്ച് ഇന്ന് കൺവെൻഷണൽ ടി എം ഡിസ് ഒക്കെ സ്റ്റാൻഡ് അലോൺ ഫാക്ടറീസും ഓരോരോ പ്രോസസ്സായിട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഇന്റഗ്രേറ്റഡ് ഓൺലൈൻ ഫാക്ടറിയാണ് കൈരളി ടി എം ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി കൺസിസ്റ്റൻസിയാണ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ കൈരളി ടി എം ഡി ആണ്. അതിൻ്റെ യഥാർത്ഥ കാരണം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതോടൊപ്പം ആ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ പ്രൊഡക്റ്റിനും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു വ്യവസായി നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. അതിൽ പരിഹരിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞതാണ് ഈ എളിയ സ്ഥാപനത്തിൻ്റെ വലിയ വിജയമായിട്ട് ഞങ്ങൾ കരുതുന്നത്. അറിയാം, നിങ്ങളുടെ സ്ഥാപനം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. കാര്യം നിങ്ങൾ അറിയിക്കുന്ന അംഗീകാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ കിട്ടുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമാണോ അതോ കുറച്ചുകൂടി ഉത്തരവാദിത്വം വരികയാണോ ചെയ്യുക? വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ, ഒരു മോഡൽ സ്ഥാപനമായി വളരുമ്പം അതിൻ്റെ കൂടുതൽ പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുമ്പം അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റും അതിനോട് തോളോട് ചേർന്നിട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും, പ്രത്യേകിച്ച് R&D ഡിവിഷൻസ്, ഒരുപക്ഷെ R&D ഡിവിഷൻ ഇത്രയും ഡെവലപ്പായ ഒരു കമ്പനി ഇന്ന് സ്റ്റീൽ വ്യവസായത്തിൽ അപൂർവങ്ങൾ അപൂർവമായിരിക്കാം. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് ഒരു മോഡൽ സ്ഥാപനമായിട്ട് കൈരളി ടി എം ഡി വളർന്നു വരുന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളുടെയും തൊഴിലാളികളുടെയും സഹകരണം ഒന്നിച്ച് ഈ മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കുമ്പോൾ കൈരളി ടി എം ഡി ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റായി വന്നത് നമ്മുടെ ചെയർമാനായിരുന്ന, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ട റീസെൻ്റ്ലി, അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്ന ഈ പ്രൊജക്റ്റ് വളരെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇരട്ടി ഉൽപ്പാദനശേഷിയിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഉപഭോക്താക്കളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പിൻബലം. ആ ഉപഭോക്താവിനെ എന്നും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ക്വാളിറ്റി കമ്പി ക്വാർട്ടർ പ്ലസ് ക്വാളിറ്റി കമ്പി പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് എത്തിക്കുകയും അവരുടെ നിർമ്മിതികൾക്ക് 10 മടങ്ങ് അതിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം വളരെ ഇതായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു മിസ്റ്റർ അബ്ദുൽ നാസർ. കൈരളി ടി എം ഡി ബാസിൻ്റെ സിഇഒ ശ്രീ അബ്ദുൽ നാസർ സംസാരിക്കുകയായിരുന്നു. വളരെ വികസനവും വളർച്ചയും നേടാൻ കഴിഞ്ഞ ഒരു സംരംഭമാണ്. കേരളത്തിലെ ഈ സ്ഥാപനങ്ങളൊക്കെ വിജയിക്കുമ്പോൾ നമുക്കും സന്തോഷമാണ്. കാരണം നമ്മുടെ ആളുകൾ തൊഴിൽ തേടി വിദേശത്തേക്കൊക്കെ കടക്കുന്ന സമയത്ത് ഇവിടെ തന്നെ നല്ല ജോലികൾ നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി കുറച്ചുകൂടി സുഗമമാകും. അപ്പോൾ കൈരളി ടി എം ഡി ബാസ് ആ രംഗത്തേക്കാണ് കുതിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷം. താങ്ക് യു കൈരളി ടി എം ഡി ബാസ്.